നമസ്കാരം, ഏവർക്കും കൊളത്തൂർ വാർത്തയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുഖമായ കൊളത്തൂർ പൈനാനപ്പാലിറ്റി 4 വർഷം പിന്നിടുകയാണ്. ഓക്കെ യൂസഫ് മാഷ്, കൂടുതൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും പൈനാനപ്പാലിറ്റി എന്തിന്, എന്ത് എന്തിന്? കൊളത്തൂരിൽ പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ട് 4 വർഷമായി. ഇതിനു മുമ്പ് കൊളത്തൂരിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പാവപ്പെട്ട രോഗികൾ ആശ്രയിച്ചിരുന്നത് വളാഞ്ചേരി പെരിന്തൽമണ്ണയിൽ. അവരുടെ വിഷമവും പ്രയാസവും മനസ്സിലാക്കിയതിന് ശേഷമാണ് മൂർക്കനാട് പഞ്ചായത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ ചേർന്നതിനെക്കുറിച്ച് ഞങ്ങൾ തുടങ്ങിയത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെ ഇത് വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാരകമായ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിൽ കിടക്കക്കരികിലെത്തി സേവനം ചെയ്യുക എന്നതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ഉദ്ദേശം. ആ കാര്യം ഞങ്ങൾ ഏകദേശം ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇനിയും മെച്ചപ്പെട്ട രൂപത്തിൽ അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. അതിന് നാട്ടുകാരുടെ, നല്ലവരായ നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ പഞ്ചായത്തിലെ കൊളത്തൂരിലെ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. പൈനാനപ്പാലിറ്റി 4 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഇത് പൈനാനപ്പാലിറ്റി എവിടെ എത്തി നിൽക്കുന്നു? എന്തൊക്കെയാണ് ഭാവി പ്രവർത്തനം? 4 വർഷം പിന്നിടുന്ന സമയത്ത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഭയം വളരെ പെട്ടെന്നാണ് നമുക്ക് മാറിയത്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു, അത് വളരെ പെട്ടെന്നാണ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 500 രോഗികൾക്ക് ഇതിൻ്റെ സേവനം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ലൈവായിട്ട് ഇപ്പം നമുക്കുള്ളത് 150 പേഷ്യൻസാണ്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും, കാരണം നമ്മൾ ഏറ്റെടുക്കുന്നവർ മിക്കവാറും ഒരു ഗുരുതരാവസ്ഥയിലുള്ളവരായതുകൊണ്ട് നമുക്ക് ഡെത്തൊക്കെ ഇടയ്ക്ക് സംഭവിക്കും. അങ്ങനെ ഒരു 100, 150, 200 ഇടയിലുള്ളവർക്ക് ഒരേ സമയത്ത് സേവനം കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഇത് വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ള ചാരിതാർത്ഥ്യമുണ്ട്. അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നത് നമ്മൾ സ്വയം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രവർത്തകർ സ്വയം വിലയിരുത്തുകയല്ല, അത് നാട്ടിൽ നിന്നുള്ള അഭിപ്രായമാണ് നമ്മൾ സ്വരൂപിക്കുന്നത്. അവിടെ നമുക്ക് യാതൊരു വിവേചനവും ഇല്ലാത്ത ഒരു അംഗീകാരമാണ് കിട്ടുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ മുഖമുദ്രയായിട്ടോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതേസമയത്ത് നമ്മുടെ പ്രവർത്തന മേഖല നമ്മൾ നാട്ടിലെ എല്ലാവർക്കുമായിട്ട്, അത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സ്റ്റുഡൻറ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് ഉണ്ട്, എല്ലാവർക്കുമായിട്ട് തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണ് പാലിയേറ്റീവ് പ്രവർത്തനം. അത് അതേപോലെ നമ്മൾ നാട്ടുകാരെ അംഗീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് 4 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ ഉയർന്നു വരുന്നത്. ഇനി പുതുതായിട്ട് ഈ വർഷം 4ാം വർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വയ്ക്കാനുണ്ട്. അതിൽ ഒന്ന്, ഏകദേശം 200-ൽ 1 എന്നുള്ള രീതിയിൽ കിഡ്നി പേഷ്യൻസ് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ആവില്ല, അത് മൊത്തമുള്ള ഒരു അവസ്ഥയാണ്. ഈ ഇത്രയും രോഗികൾക്ക് പാലിയേറ്റീവ് കെയറിന് പ്രത്യേകിച്ചൊന്നും കൊടുക്കാനില്ല, കാരണം അവർ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡയാലിസിസ് കഴിയുന്നു, വരുന്നു. അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ചിലവ് എന്ന് പറയുന്നത് ഡയാലിസിസിന് വരുന്ന ചിലവും, അതുപോലെ കൊളത്തൂരിലുള്ള ഒരാൾക്ക് ഡയാലിസിസിന് കിട്ടുന്ന മഞ്ചേരിയിലോ തിരൂരോ പിന്നെ തൃശ്ശൂരോ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ ആയിരിക്കും. അപ്പോൾ യാത്ര, ഭീമമായ യാത്രാ ചിലവ് അവരെ വല്ലാതെ കുഴക്കുന്നൊരു പ്രശ്നമാണ്. അവ തികച്ചും സാമ്പത്തികമായിട്ടാണ് അവർക്ക് സഹായം വേണ്ടത്. അപ്പോൾ പാലിയേറ്റീവ് കെയറിന് അത്രയ്ക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, കാരണം നമ്മുടെ ഒരു ചിലവ് ഏകദേശം 50,000 രൂപയാണ്. അത് സന്മനസ്സുള്ള നാട്ടുകാരുടെയും നമ്മുടെ ബോക്സിൽ വീഴുന്ന ചെറിയ ചെറിയ നാണയങ്ങളെ കൊണ്ടാണ് നമ്മളത് നടത്തി വരുന്നത്. ഇത്തരം രോഗികൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാനുള്ള ഒരു പദ്ധതി, അത് നാട്ടിലെ വിവിധ ക്ലബ്ബുകളെ ഏകീകരിച്ചുകൊണ്ട് അവരുടെ ചെറുപ്പക്കാരായ വ്യക്തികളുടെ ഒരു യൂണിറ്റിലൂടെ നമുക്കത് നേടാൻ കഴിയണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പരിശ്രമം ഈ ഒരു വർഷം തന്നെ നമ്മൾ തുടങ്ങി. 2-ാമത്തത്, നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. മെഷീനിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ വീട്ടുകാരുടെ സന്മനസ്സുകൊണ്ട് കിട്ടിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു കെട്ടിടം പണിയണം ഈ വർഷത്തേക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ
അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, ഫ്ലഡ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മളെപ്പോലെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ട് കാശ് സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള തോന്നലാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ മൊത്തത്തിൽ വന്നത്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് ആ കെട്ടിടം നമ്മുടെ നാട്ടിലെല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു കേന്ദ്രം, അതായത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും വന്ന് ചേരാനുള്ള ഒരു ആശ്വാസ കേന്ദ്രമാകുന്ന ഒരു സ്നേഹ കുട്ടീരം തന്നെ നമ്മളിവിടെ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ വർഷം നമ്മൾ ആ പ്രോജക്റ്റ് ആണ് നല്ലവരായ നാട്ടുകാരുടെ മുമ്പിൽ വെക്കുന്നത്. ടീച്ചർ പറഞ്ഞു പഞ്ചായത്തിൽ ഏകദേശം 500 വരുന്ന രോഗികളുണ്ട്, ഇവരെയാണ് പരിചരിക്കുന്നത്. അപ്പോൾ ഇതിന് ടീച്ചർ അതിൻ്റെ സാമ്പത്തികം പറഞ്ഞു ചെയ്ത നാട്ടുകാരുടെ മനസ്സിലായ നാട്ടുകാരുടെ സഹായം കൊണ്ട് നടത്തി. ഇതിന് വേണ്ടി ഗവൺമെൻറ് സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം? നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടാനില്ല, അങ്ങനെയൊരു വകുപ്പ് ഈ പാലിയേറ്റീവ് കെയറിൽ ഇല്ല. പക്ഷേ ഞാനൊക്കെ നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്ന എന്നുള്ളത് ഉറപ്പാണല്ലോ, കാരണം നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മളൊരു തുക സ്വരൂപിച്ച് വെക്കാമല്ലേ. എമർജൻസി എന്നുള്ള നിലയ്ക്ക് ഏകദേശം 100,000 രൂപ അവിടെ ഉണ്ടാവും എന്നല്ലാതെ കൂടുതലായിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് നമ്മുടെ ആദർശങ്ങൾക്ക് എതിരാണ്. കാരണം ഒരാൾ 10,000 രൂപ തരുന്നുണ്ടെങ്കിൽ അത് രോഗിയുടെ കയ്യിലെത്തണം എന്നുള്ളത്, അല്ലാതെ നമ്മളൊരു ഫണ്ടിൽ വെച്ചുകൊണ്ട് ആ ഫണ്ട് വലിയൊരു ഫണ്ടുള്ള ഒരു സ്ഥാപനമാണ് പാലിയേറ്റീവ് കെയർ എന്നുള്ള പേര് നമുക്ക് വേണ്ട. സത്യസന്ധമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് സോഷ്യൽ മീഡിയയാണ്. അത് സത്യം വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇടപെടൽ തന്നെയായിരുന്നു അത് എനിക്കറിയാം. കാരണം മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരു സാധാരണ സ്കൂളുകാരൻ ഇതറിഞ്ഞ ഒരു അധ്യാപിക, എൻ്റെ പ്രായം എല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ കുറവായിരിക്കും. അവർക്ക് അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്താണ് ഞാൻ ഈ സേവന പ്രവർത്തനങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് ആ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവുകയും കേരളത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യക്തികൾ എന്നോട് പേഴ്സണലായിട്ട് നമ്പർ ചോദിച്ചിട്ട് എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്, ഈ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് സഹായങ്ങൾ അതിലൂടെ തരുന്നുണ്ട്. ആ ഒരു മേഖലയ്ക്ക് എത്താനായിട്ട് ആ സമയം നമ്മളെ പ്രവർത്തനം തുടങ്ങുന്ന ഏകദേശം സമയത്ത് തന്നെയാണ് കൊളത്തൂർ വാർത്തയുടെ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊളത്തൂർ വാർത്തയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് കിട്ടിയ ആ ഒരു കാൽ വയ്ക്കാൻ കിട്ടിയ സപ്പോർട്ട്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരു യുവ താരങ്ങൾ നിരയാണ് അവിടെ നിൽക്കുന്നത്, അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു നല്ല അനുഭവമായിരുന്നു. ഒരുപാട് നന്ദി കൊളത്തൂർ വാർത്തയോട് പറയാനുണ്ട്. ഇപ്പോഴും ഈ 4 ഞങ്ങൾ എത്തി എന്നുള്ളത് അന്വേഷിച്ചറിഞ്ഞ് ഞങ്ങളെ തേടി ഈ ഒരു ഞങ്ങളുടെ ആശയങ്ങൾ സമൂഹമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറായിട്ടുണ്ട്. അതിനുള്ള ഒരുപാട് നന്ദി കൊളത്തൂർ വാർത്തയോട് പറയാനുണ്ട്. ഒരു വളണ്ടർ എന്ന നിലക്ക് നാണിക്ക് ഇതുമായി സഹകരിച്ചു പോകുമ്പോഴുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എന്താ? ഞാൻ കൊളത്തൂരിലെ വ്യാപാര വ്യവസായയിലൂടെ ഞാൻ കൊളത്തൂർ പേരിൽ പാലിച്ചിട്ടുണ്ട് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ സെബിയർ എന്നെ പേരിൽ പാലിച്ചിൻ്റെ കമ്മിറ്റികളിലേക്കും പരിപാടികളിലേക്കും ഞാൻ ക്ഷണിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ പരിപാടികളിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഈ കൊളത്തൂരിൽ അത് എന്നിട്ട് ബോധ്യമായി. അപ്പോൾ ഞാനതിൽ ചെയ്യുന്ന സമയം, ഞാൻ ഇടയ്ക്കാണ് കടയിൽ ജോലി ചെയ്യുന്നത്, ചെയ്യുന്ന സമയം എൻ്റെ കൂടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ ഈ കൊളത്തൂരിൽ ഒരുപാട് കുളത്തൂർ പ്രദേശത്ത് ഒരുപാട് രോഗികളുണ്ട്. പല രോഗികളെയും സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗികൾക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ ചെല്ലുന്നത് നല്ല ആശ്വാസമാണ്. അവർക്ക് നല്ല സന്തോഷമാണ്. ഞങ്ങൾ ഒത്തിരി ചെല്ലുന്ന അവരെ കാണണം, സമീപിക്കണം ഒക്കെ. ചേട്ടാ, താങ്കളുടെ MIP എക്സിക്യൂട്ടീവ് എന്ന നിലയ്ക്ക് താങ്കളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പാലിയേറ്റീവിന് ഉപകാരപ്പെടുന്നത്? നമസ്കാരം. MIP എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. അത് അതായത് നമ്മുടെ മേൽസ്ഥാനം ഒരു നമ്മളിതിനെ കൺട്രോൾ ചെയ്യല്ല, നമുക്ക് നിർദ്ദേശങ്ങൾ തരാനും നമ്മുടെ അനുഭവങ്ങൾ കാഴ്ചവെക്കാനും നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യാനുള്ളൊരു ബോഡിയാണത്. അപ്പോൾ അതിൽ കൊളത്തൂരിൻ്റെ പ്രവർത്തനം കണ്ടിട്ട്, കാരണം നമ്മൾ 50 60 പാലിയേറ്റീവ് യൂണിറ്റ്സ് MIP ഈസ്റ്റിലുണ്ട്. അതിനകത്ത് മൊത്തം ഉള്ളത് 17 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. അതിനകത്ത് കൊളത്തൂരിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ഞാൻ സ്ഥിരമായിട്ടും MIP മീറ്റിങ്ങിന് പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആ സ്ഥാനം കിട്ടിയത്. അത് എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, കൊളത്തൂർ ഞങ്ങളുടെ കൂട്ടായ്മയുടെ വിലയിരുത്തലിൻ്റെ കഴിവുകൊണ്ടാണ് ആ ഒരു സ്ഥാനം കൊളത്തൂരിന് കിട്ടിയത്. അതിന് പുറമേ എനിക്കൊരു സ്ഥാനം കൂടി അവർ തന്നു, വയോജന കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട്. അത് കൊളത്തൂരിൽ നമ്മൾ ഒന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞു.
അതായത് ഒരു കഴിഞ്ഞൊരു ടൂർ നടത്തി നമ്മൾ 60+ ആൾക്കാർ, അത് ഈ പറഞ്ഞ പോലെ പ്രായം മാത്രം നോക്കിയിട്ടാണ്, അല്ലാണ്ട് അസുഖങ്ങളും അല്ലാണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അങ്ങനത്തെ വ്യക്തികളെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ നമ്മൾ കൊണ്ടുപോയി. ഈ കൊല്ലം ഒരു നല്ലൊരു കൂട്ടായ്മ നമ്മൾ നടത്തി. അതിപ്പോൾ നമ്മൾ ഞങ്ങളുടെ കലക്ടീവ് യൂണിറ്റിൽ മാത്രം നടത്തിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ സ്ഥാനം വെച്ചിട്ട് അത് MIP എല്ലാ സോൺ എല്ലാ യൂണിറ്റുകളും പോയി ചെയ്യേണ്ട കടമ എനിക്കുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ മുന്നോക്കം കൊടുക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ മാസം കൂടി ഇങ്ങനത്തെ കൂട്ടായ്മ വയോജന കൂട്ടായ്മ വെച്ചിട്ട് അവരുടെ പരാതികൾ കേൾക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനും. നേരത്തെ പറഞ്ഞ പോലെ മതം രാഷ്ട്രീയം സാമ്പത്തികവും അതിനകത്തില്ല. പിന്നെ കുളത്ത് അതാണ് ഞാൻ MIP എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് നിലയ്ക്ക് എനിക്ക് കുളത്തൂരിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്നതും മൊത്തത്തിൽ MIP വേണ്ടി ചെയ്യാൻ പറ്റാവും. ഈ രോഗികളുടെ പ്രശ്നങ്ങൾ, അതായത് മിക്കവാറും പാലിയേറ്റീവ് പേഷ്യൻസ് അവസാന ഘട്ടത്തിൽ കിടക്കുന്ന പേഷ്യൻസ് ആയിരിക്കും, നാളേക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് സൈക്കോളജി എന്നൊരു വിഭാഗം ഇപ്പോൾ പാലിയേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മനോരോഗത്തെ തിരിച്ച് വന്നിട്ട്, അതായത് ഏറ്റവും വലിയ പ്രശ്നമാണ് മനോരോഗികളല്ല, എന്നാലും സമൂഹം ഇപ്പോഴും മനോരോഗ്യം മുദ്ര വെച്ച് നടക്കുന്ന മനോരോഗികളുണ്ട്. അങ്ങനത്തെ മനോരോഗികളുടെ കൂട്ടായ്മ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഞങ്ങളുടെ പദ്ധതി അതാണ്. ഡേ കെയർ, സൈക്കോളജി പേഷ്യൻസിന് ഡേ കെയർ തുടങ്ങിയിട്ട് അവരെ മാനസിക നിലവാരം മാനസികമായിട്ട് സാധാരണക്കാരനെ ഇപ്പോൾ ഉയർത്തിയിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അവരെ കൊണ്ട് ചെറിയ ചെറിയ തൊഴിൽ ചെയ്യിപ്പിച്ചിട്ട് അവരെ മുന്നോട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ബദ്ധപ്പാടിലാണ് ഞങ്ങൾ കാര്യമായിട്ട് ഇനി അടുത്ത കൊല്ലം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ടീച്ചർ പറഞ്ഞ പോലെ ബിൽഡിങ്, ഈ വയോജന കൂട്ടായ്മ, കിഡ്നി പേഷ്യൻസ്, അതിന് പുറമേ അല്ലെങ്കിൽ ഏറ്റവും മുന്നോക്കം നമ്മൾ ഈ സൈക്കോളജി പേഷ്യൻസിനും കൊടുക്കുന്നുണ്ട്. ഈ നാല് കാര്യമാണ് 2019 മുതൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ടീച്ചർ, നമ്മുടെ പഞ്ചായത്താണ് നമ്മുടെ പ്രവർത്തന മേഖല. അപ്പോൾ എന്തെല്ലാം വലിയ സഹായങ്ങളാണ് 4 വർഷം പിന്നിടുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഒന്ന്, നമ്മൾ പ്രവർത്തനം ആരംഭിക്കുമ്പോഴേ നമുക്കൊരു കെട്ടിടം വേണം, രജിസ്റ്റേർഡ് ആയിട്ടൊരു ബിൽഡിംഗ് വേണം. അതിന് നമ്മുടെ പ്രവർത്തനം നടന്നു ആരംഭിക്കുന്നു അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന HESCO എന്നുള്ള ഒരു സൊസൈറ്റി, അത് നമ്മുടെ ബഹുമാനപ്പെട്ട കുളത്തൂർ മൗലി സാറാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹം ഇതറിയുകയും അവർ ഉപയോഗിച്ചിരുന്ന കെട്ടിടം വാടകയില്ലാതെ നമുക്ക് തരികയും ചെയ്തു. ഇപ്പോഴും നമ്മൾ അതിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ പ്രവർത്തനം ആരംഭിച്ച ഉടനെ തന്നെ നമുക്കൊരു ആംബുലൻസ് ആവശ്യമായിട്ട് ഒരു ഹോം കെയർ യൂണിറ്റാണ് വാസ്തവത്തിൽ വേണ്ടത്. അന്നേരം ഇവിടെ ഒരു നിർദ്ദേശം വന്നു നാട്ടിൽ നിന്ന്, അതായത് ഇവിടെ ഒരു ആംബുലൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നത് ഒരു ആംബുലൻസ് ആണെങ്കിൽ ആ ഒരു സേവനം കൂടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ. അപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ് ആണ് അന്നത്തെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് അലി ഷബീറും മുൻകൈ എടുത്തുകൊണ്ട് ആ ഒരു ഫണ്ട് പിരിക്കാൻ തുടങ്ങിയത്. കൂട്ടത്തിൽ ഞങ്ങൾ പാലിയേറ്റീവ് ഒപ്പം നിന്നുകൊണ്ട് ഒരു ഫണ്ട് പിടിച്ചാണ് ആ വാഹനം വാങ്ങി വെച്ചുള്ളത്. അതിനൊന്നും ആംബുലൻസായിട്ടും ഹോം കെയർ യൂണിറ്റായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് പോരാ എന്ന് തോന്നുമ്പോൾ, ചെറിയൊരു വണ്ടിയാണ് പോരാ എന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് മറ്റൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഡോക്ടറും മറ്റും സേവനത്തിന് വരുന്ന സമയത്ത് നമുക്ക് ഈ ആംബുലൻസ് സർവീസും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഇവിടെ കുളത്തൂർ തന്നെയുള്ള സൂപ്പി ഭാഗ്യരുത്തൊടി അവരുടെ പേരിലൊരു ട്രസ്റ്റ് അവരുടെ മക്കൾ ഉണ്ടാക്കിയത്. അതിൽ മൂത്തമാനായ അശോകിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പോൾ അവർ നമുക്കൊരു ഈക്കോ വണ്ടി അവരുടെ സ്വന്തം പേരിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ഥലമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ കുളത്തൂരിലെ വളരെ സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഉന്നത വ്യക്തിത്വം വിളിച്ചിരുന്ന KSMA അവരുടെ ഫാമിലിയാണ് നമുക്ക് ഈ സ്ഥലം തന്നിട്ടുള്ളത്. 6 സെൻറ് സ്ഥലം, അതിൻ്റെ എല്ലാ രേഖകളും കൈമാറലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തറക്കല്ലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് ഉടനെ ആരംഭിക്കണം. ഈ കൊല്ലത്തെ ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു നമ്മളെ കടന്നു പോകാനുള്ള ഒരു മേഖലയാണത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലുള്ള എല്ലാ ക്ലബ്ബുകളോടും ആണ് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അത് വെറും ഒരു രോഗിയുടെ കിടക്കയ്ക്കരികിൽ ചെന്നാൽ പോരാ, വാസ്തവത്തിന് നാട്ടുകൂട്ടങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നെയ്ബർഹുഡ് നെറ്റ്വർക്ക് പാലിയേറ്റീവ് കെയർ എന്നാണ് പറയുക. അയൽവാസികളെല്ലാം കൂടി ഒരു ചങ്ങല പോലെ പ്രവർത്തിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള ഒരു രോഗിക്ക് വേണ്ടത്ര സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ നമുക്ക് പഞ്ചായത്തിൻ്റെ ചില മേഖലകൾ സാധിച്ചിട്ടില്ല. എന്നാൽ അവിടെ രോഗികളുടെ എണ്ണം, അത്തരം മേഖലകളിലെ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ അവിടെ സേവനം നന്നായി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഇനിയും കൂടുതൽ യുവജനങ്ങളെയൊക്കെ കാണേണ്ടതുണ്ട്. രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാ പാർട്ടിയിലും ആളുകൾ കാണേണ്ടതുണ്ട്.
ഈ പ്രവർത്തനം പഞ്ചായത്തിൽ മുഴുവൻ ഒരേപോലെ വ്യാപിപ്പിക്കാൻ, അതായത് ആംബുലൻസ് ചെല്ലുന്നുണ്ടോ, ഹോം കെയർ യൂണിറ്റ് ചെല്ലുന്നുണ്ടോ, രോഗിക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നാട്ടിലുള്ള ഒരു നെറ്റ്വർക്ക്, ജനങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രവർത്തനം ഈ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതും ഈ കൊല്ലം നമ്മുടെ പരിഗണന വെച്ചുകൊണ്ട് ശക്തമായി പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ലവരായ ഒരുപാട് വളണ്ടിയേഴ്സ് നമുക്ക് സേവനമായിട്ട്, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള വളണ്ടിയേഴ്സ് വളരെയധികം നമ്മുടെ കൂടെയുണ്ട്. അവരുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും ശക്തമായി നടത്താൻ ഞങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കഴിഞ്ഞ 4 വർഷത്തേക്ക് മികച്ച് ഇനിയും പ്രവർത്തിക്കാൻ പെയിനൽ പാലിറ്റിയിൽ സാധിക്കട്ടെ എന്ന് കൊളത്തൂർ വാർത്ത ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.